വിളി 2 കൊരിന്തോസ് 2:14 അത് കുടുംബ ജീവിതത്തിനുള്ള വിളിയാണ്. എന്നാ ജീവിതത്തിനുള്ള വിളി? വിവാഹം കഴിച്ച എല്ലാരും ഒന്ന് വലത് ഉയർത്തിയ, കല്യാണം കഴിച്ചവർ വലത് ഉയർത്താം. എന്റെ ഇവിടെ ഉള്ള മുഴുവൻ പേരും കല്യാണം കഴിച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പുള്ളിയും കല്യാണം കഴിച്ച, അറിയാണ്ട് കൈ തൂക്കി പോയതായിരിക്കും അല്ലേ കൈ താത്തിയത്. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കുണ്ട്, പൊതുപ്രവർത്തനം. എല്ലാരും ഒന്ന് ഉറക്കെ പറയാം, എന്നാ പ്രവർത്തനം? എന്താണ് പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് പൊതുപ്രവർത്തനം എന്നാ എന്റെ വിചാരം. ഇഷ്ടമാണോ ഒന്ന് പറഞ്ഞ, പൊതുപ്രവർത്തനം ഇഷ്ടമാണോ? ചായ പൊതുപ്രവർത്തനം ഇഷ്ടമാണോ? അതെ. എന്താ ഈ സാധനം പൊതുപ്രവർത്തനം എന്താണെന്നൊന്ന് പറഞ്ഞു. അതെന്താ സാമൂഹ്യ പ്രവർത്തനം? എന്ത് സഹായം? പലിശ കൊടുക്കുന്ന പരിപാടിയാണോ? അല്ല. ആ പിന്നെ ഓക്കെ. അപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തനം കാശ് കൊടുക്കുന്നതാണ്. ചേട്ടൻ പറ, പൊതുപ്രവർത്തനം എന്താണ്? എന്ന് പറഞ്ഞാല് എന്ത് സഹായം, എന്താവശ്യങ്ങളിലും? ഇന്നുവരെ ഒരുത്തനെ സഹായിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. എന്നാ പിന്നെ അത് പറ, എന്താണ്? എല്ലാരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാ, വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. എന്നാ പറഞ്ഞേടാ, പൊതുപ്രവൃത്തി എന്താണ് ചോദിക്കുമ്പോൾ പൊതുവജനങ്ങൾ പറയുന്നത് അനാഥമന്ദം വളർത്തുന്നതാണ്, വൃദ്ധന്മാരെ പോറ്റുന്നതാണ്, മക്കളെ പഠിപ്പിക്കുന്നതാണ്, വീട് വെച്ചു കൊടുക്കുന്നതാണ്, പഞ്ചായത്ത് കിണർ കുഴിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പൊതുപ്രവർത്തനത്തെ കുറിച്ച് നിങ്ങളൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പൊതുപ്രവർത്തനത്തിൽ വെച്ച് ഏറ്റവും വലിയ പൊതുപ്രവർത്തനം ഏതാണ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പൊതുപ്രവർത്തനത്തിൽ വെച്ച് ഏറ്റവും വലിയ പൊതുപ്രവർത്തനം ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭ എന്നെ പഠിപ്പിച്ചത് CCC 2209 ആണ്. ഐ റിപ്പീറ്റ്, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2209 പാരഗ്രാഫ്. പേനയും ബുക്കും ഉണ്ടല്ലോ, എഴുതിവെക്ക്. അതിനെന്താ CCC എന്ന് അറിഞ്ഞുകൂടെ അല്ലേ? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഞാനത് വായിക്കുകയാണ്. Society, while respecting the principle of subsidiarity, has the duty to support and strengthen marriage and the family. Public authority must respect, protect and foster the true nature of the marriage and the family. Public morality, the right of parents and the domestic prosperity. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പാഠമനുസരിച്ച് ഈ ലോകത്തിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പൊതുപ്രവൃത്തിയിൽ വെച്ച് ഏറ്റവും വലിയ പൊതുപ്രവൃത്തി അവനവന്റെ കുടുംബവും മറ്റുള്ളവന്റെ കുടുംബവും ഭദ്രതാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാ. കാരണം കുടുംബം ശിഥിലമായിട്ട് വൃദ്ധമന്ദിരം നടത്തിയിട്ട് കാര്യമില്ല മക്കള്. കുടുംബം ശിഥിലമാകുന്നതിനനുസരിച്ച് വൃദ്ധമന്ദിരം വളരത്തേയുള്ളൂ. കുടുംബം ശിഥിലമാകുന്നതിനനുസരിച്ച് അനാഥരു വർദ്ധിക്കത്തേ ഉള്ളൂ. കുടുംബം ശിഥിലമാകുന്നതനുസരിച്ച് പട്ടിണിക്കാർ വർദ്ധിക്കത്തേ ഉള്ളൂ. കുടുംബം ശിഥിലമാകുന്നതിനനുസരിച്ച് ജോലി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഈ ലോകത്തിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, കുടുംബ പ്രശ്നം. ബാക്കി എല്ലാ പ്രശ്നവും അറിയുന്നുണ്ടായതാണ്. ഇവിടെയുള്ള വന്യ വൈദികരോട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും മനസ്സുരുകി ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പൊതുപ്രവർത്തനം 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 എന്നും പറഞ്ഞിട്ട് നാടിനുള്ള വൃദ്ധമന്ദിരം നടത്തുമ്പോൾ നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മോശമായ സന്ദേശം എന്താണെന്നറിയോ? മക്കളെ, നിങ്ങൾ മാതാപിതാക്കളെ ചവിട്ടി റോട്ടിൽ എറിഞ്ഞോളി, ഞങ്ങൾ പോറ്റിക്കോളാം. പിന്നെ നിങ്ങൾ അനാഥ മന്ദിരം നടത്തുമ്പോ ജനസമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്നറിയോ? നിങ്ങൾ എവിടെ വേണമെങ്കിലും പെറ്റുകൂട്ടിക്കോളി, ഞങ്ങൾ പൊറ്റിക്കോളാം. ഇങ്ങനെ നിങ്ങൾ അനാഥ മന്ദിരം നടത്തിയതുകൊണ്ടും വൃദ്ധമന്ദിരം നടത്തിയതുകൊണ്ടും സഭ നന്നാവൂല, ദൈവരാജ്യ പ്രഘോഷണം നടക്കൂല, നന്മ നടക്കൂല, പൊതുപ്രവർത്തനം നടക്കൂല. നിങ്ങൾ ഈ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ചെയ്യാണെങ്കിൽ തകരാറുള്ള കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പോയി അധ്വാനിക്കണേ. ആ അധ്വാനം മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞല്ല, തിരുസഭ പറഞ്ഞ, എന്നോട് ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല. ഞാൻ സഭയുടെ പഠനം മാത്രമേ എടുപ്പിക്കുന്നുള്ളൂ. ഇറ്റ്സ് എ റിയാലിറ്റി. പക്ഷേ ലോകം മുഴുവനും ഞാൻ സഞ്ചരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ലാതെ വൃത്തമെന്നൊന്നുമില്ല. കാരണം മക്കൾക്കറിയാം മാതാപിതാക്കളെ പോറ്റാൻ.
ഹിന്ദുക്കൾക്ക് ആവശ്യമില്ലാത്ത വൃതമൊന്നുമില്ല, മക്കൾക്ക് അറിയാൻ പോറ്റ, ഇതൊക്കെ നമുക്ക്. ലോകത്ത് മുഴുവൻ ഹിന്ദുക്കളുടെ കൂടെയും മുസ്ലിങ്ങളുടെ കൂടെയും ഒക്കെ ജീവിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം, ഏറ്റവും തകരാറുള്ള കുടുംബങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികളാണ്. തമാശ പറഞ്ഞല്ലോ എന്റെ അനുഭവം. വേറൊരു കാര്യം പറയാം, വേറൊരു കുടുംബം നന്നാവുന്ന കാണുമ്പോൾ കുശുപ്പുള്ള ഒരേ ഒരു വർഗം ക്രിസ്ത്യാനികളാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കൈയടിച്ച്, ഇപ്പൊ ഞാൻ നുണ പറഞ്ഞാലും എനിക്കൊരു ആശ്വാസം, അയ്യോ ഞാൻ പറഞ്ഞ സത്യമായിരുന്നു. അതായത് നിങ്ങളുടെ സ്വന്തം ഇടവകയില് ഒരാഴ്ച ഒരു കുടുംബം കെട്ടിപ്പിടിച്ച് വന്ന നിങ്ങളൊന്ന് നോക്കും, രണ്ടാമത്തെ ആഴ്ച വരും ഒന്നും കൂടെ നോക്കും, മൂന്നാമത്തെ ആഴ്ച നിങ്ങൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇത്ര നാൾ പോകുന്ന നമുക്ക് കാണാം. സ്വന്തം കുടുംബം നന്നാവുന്ന ഇഷ്ടമല്ല, വേറൊരു കുടുംബം നന്നാവുന്ന ഇഷ്ടമല്ല. ഞാനും ജിജിയും ഒന്നിച്ചിങ്ങനെ നടക്കും, എത്ര പേര് കുശുമ്പോട്ട് ഡയലോഗ് അടിച്ചിട്ടുണ്ടെന്ന് അറിയാം, മാറി നിന്ന് ഡയലോഗ് അടിച്ച് കേട്ടിട്ട് കരഞ്ഞിട്ടില്ല. സങ്കടമുണ്ട്, എന്താ കുഴപ്പം, എവിടെയാ പ്രശ്നം? എന്നാൽ ലോകത്തിൽ ഏറ്റവും നല്ല കുടുംബം ഉണ്ടാവേണ്ടത് കത്തോലിക്കയുടെ ഇടയില. കാരണം നിങ്ങളെ പ്രതി നിങ്ങളുടെ കുടുംബം നന്നാവണമെന്ന് പറഞ്ഞ് വിവാഹം പോലും മാറ്റിവെച്ച് വേണ്ട എന്ന് തീരുമാനിച്ച് 400,000 വൈദികരുള്ള സഭയാ ഇവിടെ. എത്ര ലക്ഷം സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും വിവാഹം പോലും വേണ്ടെന്ന് കരുതി നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഇത്രയും മഹാന്മാരുണ്ടെങ്കിൽ ലോകത്തിലെ എല്ലാ കുടുംബത്തിലും മധുരപൂർണ്ണമാകേണ്ടത് നിങ്ങളുടെ കുടുംബം. പക്ഷെ അതാവുന്നില്ല. എവിടെ പഴച്ചു, എവിടെ പഴച്ചു? ഇവിടെ ഇരിക്കുന്ന ഓരോ വൈദിക നെഞ്ചത്ത് കഴിച്ച് ചോദിക്കണം, ഓരോ സിസ്റ്റും ചോദിക്കണം, എവിടെയാണ് നമ്മൾ പഴച്ച? സത്യമായിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ ക്ലാസ് ഒന്ന് കൂടുകയാണെങ്കിൽ യു വിൽ നോ വേർ, എവിടെയാണ് തിരിച്ചറിയും, അത് ഇന്നത്തോടെ തിരുത്തും. ഒരു കാര്യം ഞാൻ തരാം, പനത്തടി രാജപുരം ഫറോനയിലുള്ള എല്ലാ കുടുംബവും തിരുക്കുടുംബമായി മാറും ഈ ക്ലാസ് ഒന്ന് മര്യാദയ്ക്ക് കേട്ടിരുന്നാൽ. ഞാൻ അതിനൊരു കയ്യടി വിചാരിച്ചു, ദൈവം അനുഗ്രഹിക്കൂ എന്ന് ഓർത്തിട്ട്, എന്തൊരു കച്ചവടം നോക്കി. അപ്പൊ നിങ്ങളുടെ കുടുംബം നന്നാവണ്ട അല്ലേ, ഇങ്ങനെ ഒക്കെ അങ്ങ് പോയാ അറി മനസ്സിലിരിക്കുന്നുണ്ട്. ആ അമ്മച്ചിരുന്നു, മോനെ നീ ഒരു ദിവസം പ്രസംഗിച്ചിട്ടോ ഒരു മാസം പ്രസംഗിച്ചിട്ടോ ഒരു കാര്യമില്ല മോനെ, എന്റെ കെട്ടിയോൻ അങ്ങനെ, എന്റെ മക്കൾ ഇങ്ങനെ, ഞങ്ങൾ ഇങ്ങനെയേ പോവുള്ളൂ എന്ന് വിചാരിക്കല്ല, ഒന്ന് മാറിക്കൂടെ. രണ്ട് കൈയും ഉയർത്തി വാതുറ മുറക്കി വന്ന് പറയാവോ ഹല്ലേലൂയാ. എന്തുകൊണ്ടാണ് കുടുംബജീവിതം ഇത്രയും മഹത്തായ ഒരു ജീവിതം എന്ന് ഞാൻ പറയാൻ കാരണമെന്ന് നിങ്ങളെ പഠിപ്പിച്ചുതരാം. ക്യാമറ എനിക്ക് നേരെ തിരിച്ച്, എനിക്ക് നേരെ തിരിച്ച്. നിങ്ങളുടെ രണ്ട് കൈയും ഫ്രീ ആക്കി, ഫ്രീ ആക്ക. ഓക്കെ, നിങ്ങളുടെ ഓരോ വിരലും മറ്റൊരു വിരലിനോട് ചേർന്ന് ഇങ്ങനെ പിടിച്ച്, ദേ ക്യാമറക്കാരൻ കറക്റ്റ് കാണിച്ചു കൊടുക്കണം, വിരൽ തെറ്റിപ്പോകുന്നു, ഞാൻ ഈ പിടിച്ച പോലെ പിടിച്ച് പിടിച്ചാ എന്റെ അമ്മോ, ഞാൻ പിടിച്ച പോലെ പിടിച്ചാ. ആ ഇനി ഈ നീളമുള്ള വിരലില്ലേ, അതുള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് അമർപ്പിച്ച്, ആ നീളമുള്ള വിരൽ ഉള്ളിലേക്ക് മടക്കിയിട്ട്, കണ്ട എന്റെ വിരല് കണ്ട, ക്യാമറയിൽ നോക്കി കറക്റ്റ് കാണിച്ചു കൊടുത്ത, സൂം ചെയ്ത് എന്റെ കയ്യിലും കാണിച്ചു കൊടുത്തു, കാണുന്നുണ്ടോ? ഒന്ന് മറുപടി പറ, കാണുന്നുണ്ടോ? നിങ്ങളുടെ തള്ള വിരലം നകറ്റി നോക്കി, അകലുന്നുണ്ടോ? ഇതിനെല്ലാം മറുപടി ഉറക്കെ പറഞ്ഞാലേ ക്ലാസ് ശരിയുള്ള, അകലുന്നുണ്ടോ? അത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വിട്ട് പോകുന്നതിന്റെ സൂചനയാണ്. ചൂണ്ടുവിരലം നകറ്റിയേ, അകലുന്നുണ്ടോ? അത് നിങ്ങളുടെ ചേട്ടാനിയന്മാർ നിങ്ങളെ വിട്ട് പോകും എന്നതിന്റെ സൂചനയാണ്. ചെറുവിരലം നകറ്റിയേ, അകലുന്നുണ്ടോ? അത് നിങ്ങളുടെ മക്കളാണ് നാളെ നിങ്ങളെ വിട്ടു പോകും എന്നതിന്റെ സൂചനയാണ്. നിങ്ങൾ വിവാഹമോതിരിട്ട് വെച്ചിരിക്കുന്ന ഭാര്യനെ ഭർത്താവിനെ ആ വിരലം നകറ്റിയേ, ഒന്ന് അകറ്റാ. അച്ഛന്മാരെ ദയവ് ചെയ്ത് അകറ്റിക്കളാം, അത് പിടിച്ചു വെക്കണ്ട. സിസ്റ്റേഴ്സ് അത് അകറ്റിക്കളാം. ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർക്ക് അത് സാധ്യമല്ല. എന്താ ഈ പന്നിന്റെ അർത്ഥം? നിങ്ങൾ മാതാപിതാക്കളെ വിട്ടുപോയാലും കുഴപ്പമില്ല, കൂടെ പിറന്നവരെ വിട്ടുപോയാലും കുഴപ്പമില്ല, മക്കളെ വിട്ടുപോയാലും കുഴപ്പമില്ല. വിട്ടുപോകാൻ പറ്റാത്ത ഒരേ ഒരു ബന്ധമേ ഭൂമിയിൽ ഉണ്ടാകാൻ പാടുള്ളൂ, അത് ജീവിത പങ്കാളിയുമായുള്ള ബന്ധമായിരിക്കണം. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ. എനിക്കൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയണം, ലോകത്ത് വിവാഹമോചനം എന്ന ഒന്നില്ലാത്ത ഒരേ ഒരു മതമാണ് ക്രിസ്തു മതം. അപ്പൊ പിന്നെ വിവാഹമോചനം നടക്കുന്നതോ? വിവാഹമോചനം സഭ ഇതുവരെ നടത്തിയിട്ടില്ല. നിങ്ങൾ കഴിച്ച വിവാഹം അസാധുവാണെന്ന് കണ്ടെത്തി തന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് പോലും ഇതിൽ ഇത്രയും വിവാഹമോചനവും ഇത്രയും പ്രശ്നവും കാണുമ്പോൾ മനസ്സിൽ വലിയ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് എന്തായാലും ഞാൻ എടുത്തു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും എടുക്കും.
പത്ത് മണിവരെ എടുക്കും. ഇരിക്കാൻ ഉറപ്പുള്ള ഒരു വലത് ഉയർത്തിയ ദൈവമേ ഇവര് മുഴുവൻ അന്വേഷിക്കും. ആരാധനയ്ക്ക് ഒരു അച്ഛൻ വരുന്നുണ്ട്, വന്ന എന്നെ അറിയിക്കണം കേട്ടോ, അന്നേരം ഞാൻ നിർത്തിക്കോളാം, അതുവരെ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യാം. ഒന്ന് പറയാവോ ഹലോ യാശുവ, ഇച്ചിരി ഉറക്കെ പറയാവോ ഹലോ യാശുവാ.